താങ്ക് യു അമ്മ എന്ന് പറഞ്ഞേ. ഇത് മിടുവിന്റെ അടുത്ത വയലറ്റ് ചുടിദാർ. ചുടിദാറല്ലല്ലോ, ഇത് ഉടുപ്പല്ലേ? ഉടുപ്പല്ല, ടോപ്പാണ്. അയ്യോ, അതാണ് ചുടിദാർ. ഗുഡ് മോർണിംഗ് ഹണി. ഹണി എണീറ്റു. ജോൺദാ ഇവിടെ എനിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ നിൽക്കാണ്. കോഴികൾ ഇവിടെ തല്ലിപ്പൊളിക്കുന്നുണ്ട്. പുല്ല് തീർന്നു. പുല്ല് നല്ല ചേട്ടൻ കൊണ്ടന്നിട്ടില്ല. ഞാൻ ഒന്നും കൊണ്ടന്നിട്ടില്ല. നിങ്ങൾ പോവോ, പുറത്തേക്ക് പോവോ. ഞാനേ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചെന്ന് അറിയില്ല, ഇവർക്ക് മുട്ടയിടാനായിട്ട് ഇവിടെ അതേ പുല്ലാക്കിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കണത്. ഫുള്ള് പുല്ല് സെറ്റ് ചെയ്ത് വെച്ചോടത്തേക്കാണ്. അപ്പൊ ഒരു ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും വന്ന് മുട്ടയിടണ. അപ്പൊ അതേ മിടുതേ ഇവിടെ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കൊടുക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെന്തിട്ടാ യൂട്യൂബ്? എല്ലാവർക്കും സെയിം തന്നെ വിടും. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം ഏഴര ആവാൻ പോവാണ്. കോഴികൾക്ക് ഇത്തിരി വേസ്റ്റ്. ആഹാ, പോ. കൊറോണം പുറത്തിയാടി. നീ വിട്ടാണ് ഉള്ളി കയറണെങ്കിൽ അതിലും വലിയ പാടാണ്. കയറി 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 ഇവിടുത്തെ ആള് പോവാൻ പോകും. ബാ കേരടി. ഇനി ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിടണം. അപ്പം അതിൻ്റെ പരിപാടികളാണ്. ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങി. ഇനി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് കറക്റ്റ് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനുള്ള പ്രയത്നത്തിലാണ്. അപ്പം ഇന്നിപ്പോൾ 12 മണിക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്. നാളെ 12 മണിക്കുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. മാറി മാറും മാറും. ഇവിടെ ഒരു കുഞ്ഞ് കിളികൾ കിടക്കണ്ടോ? ഒട്ടുമിക്ക എല്ലാവരും വീട്ടിൽ പോയി. ആ അത് എന്താ ചെയ്യണേ? ശരിക്കും നമ്മുടെ ജനലുമ്മയൊക്കെ വന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ട്. അവരിങ്ങനെ കൊത്തും. ഇതാ നടക്കണ കിളി. പാറ്റകളെ എന്നും വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്നാനായിട്ട് ഇങ്ങനെ നമ്മൾ ആഗ്രഹങ്ങളോട് കൂടി വരണം. അപ്പൊ അവർക്ക് ഒരു പഴത്തിന്റെ കഷ്ണം അവരുള്ള ഒന്ന് തിന്നിട്ട് പോയി പോണു. വീഡിയോ എടുക്കാനാ? എന്റെ പൊന്നെ, നിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടോടിയത്. ആ ക്ലിപ്പ് ഞാൻ എടുക്കും. അതെ, എനിക്ക് വേണ്ടി ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പോയതാണ്. അപ്പൊ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിരട്ടപ്പുട്ടും നമ്മുടെ പൂവമ്പഴമാണ്. നല്ല ചൂട്. നിനക്ക് തേങ്ങ കുറഞ്ഞു പോയി വിടും. തേങ്ങ ഞാൻ സന്നിധാനം വേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചേ. പിന്നെ കണ്ടപ്പോ എനിക്ക് തിന്നാൻ തോന്നുന്നു. കണ്ടപ്പോ തിന്നാൻ തോന്നുന്നു. ശരിയല്ലോ. അപ്പൊ ഞാൻ എനിക്ക് എടുത്തതായിരുന്നു. അതെ സ്നേഹം ഇടും. പക്ഷെ അവിടെ എനിക്ക് തന്നെ പഴം കണ്ടോ? ഈ പഴത്തിന്റെ ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ചിരണ്ടി കളഞ്ഞു. അഞ്ച് പഴം. നല്ല പഴമല്ലേ? നല്ല പഴം. ഒരു കല്ലപ്പ പോലെ എന്തോ ഉണ്ടായിരുന്നു. ഗ്രേസ് അപ്പതേ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നിരിക്കുന്നുണ്ട്. ചായ കുടിച്ചോണ്ടിരിക്കയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആ കൊഞ്ചി പിള്ള ഉണ്ടോ? എന്റെ കൊഞ്ചി ഉണ്ടെന്ന് നോക്കിയേ. എനിക്കിടി അപ്പൊ ഞങ്ങൾ ഇനി പള്ളിയിലേക്ക് പോകാൻ പോവാണ്. ഗ്രേസും മിടും ഒക്കെ വരുന്നുണ്ട്. ഗ്രേസ് ഇത്ര നേരം ഡ്രസ് ഇടുന്നതിന്റെ വാശിയിലായിരുന്നു. ഇത് ഇന്നലെ ഗ്രേസിന് പുതിയതായിട്ട് എടുത്ത ഡ്രസ്സാണ്. അപ്പൊ അത് ഇടാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല ആൾക്ക്. ഗ്രേസ് അയ്യോ, ഒന്നെ കുറിച്ച് അതിനെ കുറിച്ച് പറയുന്നില്ല ഗ്രേസ്. അപ്പൊ നമ്മുടെ ഓണക്കോടികളാണ് ഈ മേടിച്ചുകൊണ്ടിട്ടേക്കുന്നത്. എല്ലാ മിടുവിന്റെ സെലക്ഷൻ ഒന്നും നമ്മള് കൈയിടറില്ല. എന്റെ ഡ്രസ് ആയാലും കൊച്ചിന്റെ ആയാലും അമ്മയുടെ ആയാലും മിടുവിന്റെ ആയാലും എല്ലാം മിടുവിന്റെ സെലക്ഷൻ. മിടുവിന്റെ ഡ്രസ് മാത്രം എടുത്തപ്പോ ഞാനൊരു അഭിപ്രായം കേറാൻ പോയി. അതാ അഭിപ്രായം ഞാനോട് ചോദിച്ചോണ്ടല്ലേ. അപ്പൊ നമ്മ മിടുവിന്റെ ഡ്രസ് ഫുള്ള് എടുത്തേക്കുന്നത് പിങ്ക് ലേഡിന്നാണ് അസ്തമിച്ചറ. Yes.
കൊച്ചു വെച്ചിരുത്ത ഓണം കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ആവാറ മിടുവിന്റെ ഓണക്കോടിയാണ് നമ്മളിപ്പോ തുറക്കാൻ പോകുന്നത് ഞാൻ പൊട്ടിക്കട്ടെ ആ ചേട്ട പൊട്ടിച്ചേ അവിടെ വരുന്നുണ്ട് പിങ്ക് ലേഡിയിലെ ചേച്ചി പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഡ്രസ് പൊട്ടിക്കുമ്പോ എന്റെ പേര് ഇടയ്ക്കൊക്കെ സൂചിപ്പിക്കുന്നതിൽ സന്തോഷം മിടുവിന്റെ ആയിരത്തി ചുടിദാറ് 1400 രൂപ നിനക്ക് അറിയില്ല അത്ര ചുടിദാറിന്റെ അടുത്ത വയലറ്റ് ചുടിദാറ് ചുടിദാറല്ലോ ഇത് ഉടുപ്പല്ലേ ഉടുപ്പല്ല അയ്യോ അതാണ് ചുടിദാറ് ഇത് അതിന്റെ ലെഗിൻസ് പച്ച അത് ഇത് അത് നീ ഇപ്പുറത്ത് കഴിഞ്ഞായിരുന്നു ഇവിടെ തന്നെ ലൈറ്റും ഇടും ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ഇരുന്നാലോ നീ ഇരിക്കണ്ട നിക്ക് ഞാൻ നീ ജോലി ചെയ്യും ഇടും നീ ജോലി നീ എന്റെ ക്യാമറ മാറ്റിയായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കാം അങ്ങനെ വേണ്ട നല്ല ഭംഗി കാണാൻ ചേർന്നേ എന്നാ കാണാൻ പലാസോ അത് വീട്ടിലിടുന്ന ഇത് ചുടിദാറ് അപ്പൊ ഇതാണ് മിടുവിന്റെ ഓണക്കോടി ഓണക്കോടി കഴിഞ്ഞു കണ്ടു കേട്ടു അമ്മ എനിക്ക് അറിയില്ല ഇത് രണ്ടില് സിനിമ അപ്പൊ ഇത് അടുത്തത് ഇതൊക്കെ മേടിച്ചത് ശ്രീരാഗത്തിൽ നിന്നുണ്ടോ ഈ രണ്ട് കവറും ശ്രീരാഗ് എന്ന് പറഞ്ഞ ആശ്രമിച്ചിട്ടുള്ള ഒരു കട തന്നെയാണ് അപ്പൊ ശ്രീരാഗത്തിൽ നിന്നാണ് അടുത്തത് അമ്മയുടെ ആയിരിക്കുള്ളൂ പക്ഷെ ശ്രീരാഗത്തില് 4000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ട് എത്ര ഡിസ്കൗണ്ട് കിട്ടി 125 രൂപ ഡിസ്കൗണ്ട് കിട്ടിട്ടോ ഇതൊക്കെ ഇതൊക്കെ എന്റെ ജോക്കീസ് ആണ് എനിക്കായിട്ട് മേടിച്ചിരിക്കുന്ന ബർമൂഡയാണത് ഇത് 450 റേഞ്ചാണ് ഇഷ്ടപ്പെട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇത്തിരി ക്വാളിറ്റി പോലെ തോന്നി അതൊന്നും ഞാൻ നോക്കിയില്ല അല്ല ഉണ്ടായത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഉള്ളിൽ നിന്നിട്ടാണ് തിളങ്ങണ പോലെ അതാ എന്റെ ഉള്ളിൽ ഉള്ളിലുള്ള ചെമ്പോ വന്നിട്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഇതൊരു പറമ്പൂടാ ഇത് കാശ് കുറവാ 200 രൂപയാണ് ഇത് നോർമൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല പക്ഷെ ഭംഗിയുണ്ട് കണ്ടപ്പോ മേടിച്ചതാ അപ്പൊ ഇത് എന്റെ ഡ്രസ് എന്റെ ഓണക്കോടി കഴിഞ്ഞു ഇല്ല ഓണക്കോടി കഴിഞ്ഞിട്ടില്ല അതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ ഉള്ളിലുണ്ട് ചെലപ്പോ ക്യാമറ ഷേക്കാവോ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ചെയ്യാം ഇതാണ് ഇത് ഷർട്ട് ഒട്ടോ ഓട്ടോ ഫുള്ളല്ല ചേട്ടിട്ടുണ്ട് താങ്ക് യു എങ്ങനെ ഉണ്ടാവും അറിയില്ല അത് തുറന്നു വെക്കണോ പൂക്കളോ അമ്മക്ക് അത് അപ്പച്ചനത് അപ്പച്ചോ അമ്മക്ക് അത് അപ്പച്ചനത് പൂക്കളുള്ള ഷർട്ട് അതൊക്കെയാണ് ഇഷ്ടം ഓറഞ്ച് കളറ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് നല്ല ഷർട്ടുണ്ടോ ഷർട്ടല്ലേ പാകായ ഓക്കെയാണ് ലാർജ് ആണ് സൈസ് 42 സെന്റിമീറ്റർ ലാർജ് ലാർജ് മേടിച്ചത് അതല്ലേ അങ്ങനെയല്ല എക്സൽ ടീഷർട്ടിന്റെ സൈസുള്ള ഷർട്ട് അങ്ങനെ പറഞ്ഞേ അറിയില്ലല്ലോ ഇനിയൊരു ടീഷർട്ട് സ്വന്തമായ വരുമാനം വരുന്നതിന്റെ അഹങ്കാരം കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഷർട്ടിനേക്കാൾ ഇഷ്ടമായ ടീഷർട്ടാ ഇഷ്ടായ 895 രൂപ എനിക്ക് ഞാൻ ഇത് കടയിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോ അവിടെ ഒരാള് ഇടിപ്പിച്ച് ഇതിപ്പോ ആ ചേച്ചി പറഞ്ഞു ഇത് ഓക്കെയാണെന്ന്
എനിക്ക് തോന്നുന്നു പിന്നെ ആ ചേച്ചി എന്നെ ശാസ്ത്രീയ വേണ്ടല്ലോ, ഞാൻ പറഞ്ഞറിയണ്ടല്ലോ. അത് ഞാനൊരു കാര്യത്തിന് വേണ്ടി വെച്ചതാണ്. അത് ഒരു ബെഡ്ഷീറ്റ് ആണ്, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. അതെനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി എടുത്തതാണ്. അതെനിക്ക് വേറെ ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടി വെച്ചാണ്, പറയില്ല. ഇത് അമ്മയുടെ ഉണക്കോടി തോന്നും. യെസ്, അത് അമ്മയുടെ ഉണക്കോടി. അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം. അമ്മ എന്റെ വിലയിരുത്തട്ടെ. അമ്മാമ്മയ്ക്കാണോ ഗേച്ചു കൊണ്ട് കൊടുക്കുന്ന? വാ വാ വാ, ഗേച്ചു കൊടുക്ക. അമ്മാമ്മയ്ക്ക് ഗേച്ചു കൊടുക്കാം. ഇങ്ങോട്ട് ഗേച്ചു കൊടുക്കാം. അമ്മയ്ക്ക് പച്ച കാണിക്കും. അമ്മയുടെ ഉണക്കോടി പച്ച പച്ച. അമ്മയ്ക്ക് പച്ച ആണെന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് ഇതാണ്, ഇത് അമ്മയ്ക്ക് ഉള്ളതാണല്ലോ എനിക്കൊരു ഇതായിരുന്നു. ഇതെവിടെയുള്ളത്? നീല നീല. അമ്മയ്ക്ക് ഇഷ്ടായോ? ഇതെല്ലാം ഇഷ്ടായിട്ടില്ല. പക്ഷെ ഇത് രണ്ടും രണ്ടാണ്. ഒരാണ് ഡബിൾ എക്സെൽ, ഇത് ഒരെണ്ണം ഡബിൾ എക്സ് എൽ, ഇത് തന്നെ എക്സെൽ ആണ്. ശരിയാവായിരിക്കും, കുഴപ്പമുണ്ടാവില്ല. അമ്മയ്ക്ക് ഇഷ്ടമായി. ഇത് ഗ്രേസിന്റെ കുഞ്ഞി ടോപ്പ്, ഉടുപ്പിടാത്ത പെണ്ണിന്. ഏ ബിനീന, പെണ്ണിന് ബെനിയൻ. പെണ്ണിന ഏത് പെണ്ണിന? ഗ്രേസിന് വെച്ച് നോക്കട്ടപ്പ, വെച്ച് നോക്കട്ടെ, വെച്ച് നോക്കാനപ്പിക്ക് നോക്കട്ടെ അമ്മ. അത് ഞാൻ അവളെ കൊണ്ട് ഇടിപ്പിച്ചോളാം. അതിന് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടം. പെണ്ണിന്റെ ഡ്രസ്, ഏത് പെണ്ണിന്റെ ഡ്രസ്സാ? ഇത് വീട്ടിലിടണ ബനിയനൊക്കെയാണ്. ഇതിനൊക്കെ എത്ര വേണ്ട? പക്ഷോ അതിനിപ്പോ ഞാൻ കറക്റ്റ് ഇടാറ ഒരു 80-100 ആ റേഞ്ച് ഇല്ല. ഏഹ്, ഇത് അവിടെ തന്നെ മേടിച്ചത്. എന്താ അവിടെ തന്നെ മേടിച്ച ഡ്രസ്സുകളാണ് ഇതൊക്കെ. വീട്ടിലിടുന്ന ഡ്രസ്സ് ഷോപ്പിംഗ് അതന്നെ. എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓക്കെയായി. ഈ ടീഷർട്ട് മാത്രം മീഡിയം സൈസ് എന്തോ മാറിപ്പോയതാണ്. ഇവള് പറഞ്ഞ എക്സൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ദേ അവരോട് വിളിച്ചു വെച്ചപ്പോ അവര് മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും ദേ മാറ്റാനായിട്ട് കൊണ്ടുപോകണം. കാരണം അവള് എടുത്തു വെച്ചിട്ടുണ്ടായത് എക്സൽ ആയിരുന്നു. അവിടെ എടുത്ത് തന്നെ തന്നെ മാറിപ്പോയതാണ്. അപ്പൊ ഇതിപ്പോ അവിടെ കൊടുത്തിട്ട് വീണ്ടും എക്സൽ മേടിക്കാനായിട്ട് പോവാണ്. അപ്പൊ മിടു വീണ്ടും പോയിട്ട് ദേ എന്റെ ടീഷർട്ട് മാറ്റി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ടീഷർട്ട് പിടിച്ചേ, അപ്പൊ പൊട്ടിക്കട്ടെ. യെസ്, ടീഷർട്ട് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കളറിൽ, എങ്കിലും ഏകദേശം സെയിം തന്നെയായിട്ട്. ഇത് എക്സൽ ആണ് കേട്ടോ. ആ, ഇത് എക്സൽ ആ. ക്യാമറ ഒന്ന് പിടിക്കാ നീ. അപ്പൊ ഇത് നേരത്തെ ഡാർക്ക് ഇവിടെയായിരുന്നു. എനിക്ക് നേരത്തെ കിട്ടപ്പോ ചേട്ടൻ നേരത്തെ കണ്ടപ്പോ ഇവിടെ മുകളിലായിരുന്നല്ലോ. കൊള്ളാം, അടിപൊളി. അവൾക്ക് പിന്നെ അവൾക്ക് നോക്കട്ടെ. തുറക്ക്, അത് കറക്റ്റ് ആയിരിക്കോ? എനിക്ക് അറിയില്ല, ചെറുതാണോ? ചെറുതായിരിക്കും. പിടിക്ക്, ഞാൻ അടിയിക്കട്ടെ. അപ്പൊ ഇത് ഓക്കെ ആയിരിക്കും കേട്ടോ. ഇത് പാകായിരിക്കും ചെരുപ്പ്. മറ്റേത് എന്തിനാ ഇത്ര ടൈറ്റായിട്ട് സാധനം പിടിക്കാൻ? ഇതിൽ ലൂസ് ഉള്ളത് മേടിച്ചൂടെ. ഇത്ര ലൂസ് ഉള്ളത്? അടിപൊളിയല്ലോ.
ഒന്ന് നോക്കട്ടെ ഒരു പെണ്ണ്, ഇതൊക്കെ കറക്റ്റാണ് മോനെ. നമ്മള് വിചാരിക്കുന്ന പോലെയുള്ള പെണ്ണ് വലുതായി. പെണ്ണ് പിന്നല്ല പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ. എനിക്കിത് ചെറുതാവുന്ന സംശയമായിരുന്നെ. വേറെ വലിയ ചൂണ്ടല്ലോ. ഇതെന്താ അല്ലേ, മുടിവിന് ചെരുപ്പ് കൊള്ളാം. ഇതെനിക്ക് നമ്മുടെ സാധാരണ നമ്മുടെ പാരകൻ എന്തോരം നാളായെന്നറിയോ പാരകന്റെ ചെരുപ്പിട്ടിട്ട്. ഒക്കെ കിടന്ന് ചാട്. ഞാൻ എന്റെ ചെരുപ്പിട്ട് ചാടാ. അമ്മക്ക് ഭ്രാന്തം തോന്നിയമ്മ പറഞ്ഞില്ല. അമ്മക്ക് അന്നേരം ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? അപ്പം മിടു ഇതേ അവിടെ പോയി വന്നപ്പോ ഞാൻ അവിടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തളച്ച് മിടു വന്നപ്പോ ഓഫ് ചെയ്തതാ. അപ്പൊ ഇനി ചായേനെ ഊറ്റണം. ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ട് വീട്ടില് നടക്കണില്ല. ഇത്രയും നേരം വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ക്യാമറയുടെ സെറ്റിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മുമ്പ് എടുത്ത ഭാഗത്തിലൊക്കെ ചെരുപ്പം എന്തെങ്കിലും ഒരു ക്വാളിറ്റി കുറവ് ചിലപ്പോ നിങ്ങക്ക് തോന്നും കേട്ടോ. ചായ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഊറ്റാം. വാടി പഞ്ചസാരയൊക്കെ എടുത്തോ. എന്തേ അയ്യോ, കപ്പിൽ കൊള്ളില്ലല്ലോ ചായ. അങ്ങോട്ട് കൊള്ളിക്കുക അല്ലേ. അപ്പൊ ചായ റെഡി ആയിട്ടുണ്ട്. ചായയിൽ മധുരം ഇട്ടാവില്ലേ, കപ്പുകളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലൊരു കപ്പ് പൊട്ടിട്ടുണ്ടല്ലോ. ഒന്നില്ല പറഞ്ഞ പൊട്ടിന്നു. ഇനി അത് അവിടെ വെക്കണ്ട. ഇനി അത് അത് ഭയങ്കര സ്ട്രോങ് ആണ് സാധനം. പക്ഷെ ഞാൻ ഈ സാധനം ഇന്ന് രാവിലെ കുടിച്ചതാണോ? അപ്പൊ പിന്നെ നീ തന്നെയാണ്. ചോരില്ല, ലീക്ക് ഉണ്ട്. പക്ഷെ അതിന്റെ കളർ വന്നിട്ടുണ്ട്, കറ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടോളൂ, അമ്മയ്ക്കുള്ള ചായ മാറ്റിട്ടില്ല. കഴിഞ്ഞ ദിവസം കമലേശ്വരന്റെ വീട്ടിൽ പോയി പറിച്ചിട്ട് വന്ന് മരക്കഴങ്ങ കണ്ടത്. അപ്പൊ ഇന്ന് ഇത് വെച്ചിട്ട് മരക്കഴങ്ങും. മരക്കഴങ്ങും പറ, നിന്റെ വീഡിയോ വന്നിട്ട് വീഡിയോ വരുള്ളൂ നാളെ. കൊള്ളിയും കപ്പയല്ല, കപ്പയും മുട്ടയാണ്. അതെ, അപ്പൊ മിടു വൈൽഡ് വ്ളോഗ്സിലേക്ക് വേണ്ടി കപ്പയും മുട്ടയാണെന്ന് വീഡിയോ ചെയ്യാൻ പോണത്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പയൊക്കെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഒരു പീസേ ഉള്ളൂ കേട്ടോ, ഇത് മാത്രം എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ചീത്തയോ. പിന്നെ കുഞ്ഞിതുണ്ട്, ഇതൊക്കെ എടുക്കാട്ടോ. അപ്പൊ ഗ്രേസ് ഇവിടെ കിടന്നിട്ട് ഭയങ്കര വാശിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടുത്തെ മൊത്തം സ്റ്റക്കായേക്കാണ്. ഞാൻ പോയാ മതിയോ? അപ്പൊ മിടുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ഗ്രേസിന്റെ കൂടെ കളിക്കാൻ പോകുന്നു. ഗ്രേസ് അപ്പൊ വരട്ടെ കളിക്കാനായിട്ട്. അപ്പൊ വരാൻ കളിക്കാം. മിടുവിന്റെ വീഡിയോ ഇവിടെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
എട്ടരക്ക് ഇടുന്ന വീഡിയോ ആണ് ഇപ്പൊ എത്ര കഴിയട്ടെ മുക്കാല വാറായി ഇന്ന് സണ്ണിയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ട് പറ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ കാറ് വാഷ് ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു ചേട്ടൻ കൊണ്ടുവന്നിട്ട് അങ്ങനെ മേടിച്ചായി ലോട്ടറി അടിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പക്ഷെ എല്ലാം വിഫലമായി ഒന്നും കിട്ടിയില്ല ഒന്നും പറഞ്ഞാൽ ഒന്നുമില്ല ഒരു 100 രൂപയെങ്കിലും കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലും ഇല്ല കുറെ നാളുകേഷം എടുത്താ ഇനി ഓണം ബമ്പറൊന്നും എടുത്തു നോക്കണം